സപ്തസ്വരങ്ങൾ കൊണ്ട് അംഗം വെട്ടുന്ന ചാത്തുക്കുട്ടി ഭാഗവതരെയും ചുരികത്തലപ്പ് കൊണ്ട് രാഗവിസ്താരം നടത്തുന്ന ചന്തപ്പൻ ഗുരുക്കളെയും അവർ ആലഞ്ചേരി തമ്പ്രാക്കളെന്ന് വിളിച്ചു. ഇത്തിരി കടുപ്പത്തിലായിക്കോട്ടെ കുഞ്ഞാലി. കുഞ്ഞാലി 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 ഇങ്ങനെയുണ്ട് ഒരു കുഞ്ഞാലി വിളി. നാട്ടുകാർക്ക് മുയ്മം വേണം കുഞ്ഞാലി. ഇപ്പം ആലഞ്ചേരി തമ്പ്രാക്കന്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ. അവർക്കും വേണം കുഞ്ഞാലി. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാലിച്ചായ വേണമെങ്കിൽ അതിനും വേണം കുഞ്ഞാലി. ആകപ്പാട് ഒരു കുഞ്ഞാലി ഉണ്ട്. ആരേ കുഞ്ഞാലി? ഞാൻ തന്നെ. കണ്ടോ നിങ്ങൾക്ക് വേണം കുഞ്ഞാലി? അല്ല, ഈ ആലഞ്ചേരിക്കുള്ള വഴിയത്? ഏത് ആലഞ്ചേരിയിലേക്കാ? എന്താ പ്രശ്നം? എന്താ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ കുരിക്കൽ അങ്ങട്ടല്ല. ഇവിടെപ്പോ രണ്ട് ആലഞ്ചേരിക്കാരുണ്ട്, ഒന്ന് ചന്തപ്പം കുരിക്കലും ചാത്തുക്കുട്ടി ഭാഗവതരും. ഇങ്ങക്ക് കാണേ ഭാഗവതരെ? അതെ, ഭാഗവതരോട് വല്ലതും പറയാണ്ടെങ്കിൽ അത് കുരിക്കലടുത്ത് പറയാം. ഇനി കുരിക്കലോട് വല്ലതും പറയാണ്ടെങ്കിൽ ഭാഗവതരടുത്തും പറയാം. ഇനി അതല്ല, രണ്ടുപേരോടും പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളി. അത് എനിക്ക് ഭാഗവതരെ നേരിട്ട് കാണണം. അതെ, ഈ വഴിക്ക് നേരെ ചെന്നാലേ ഇടത് ഭാഗത്ത് വയലിന്റെ പക്കത്ത് വലിയ പടിപ്പരുള്ള ഒരു വീട് കാണാം. അത് തന്നെ. ദൂരന്തേ ഒച്ചും വിളിയൊക്കെ കേക്കാം. ഒച്ചയും വിളിയോ? ആ, ഭാഗവതരി സ്വന്തം മക്കളെ സാജീകൂന്നൊക്കെ പഠിപ്പിക്കുന്നതാ. എന്നാ പോയിക്കോളി, വലിയ ഉപകാരം. ഓ, വരട്ടെ. ഇതിനും വേണം കുഞ്ഞാലി. ശുദ്ധമായിട്ട് പാടുക. നിർത്തുക നിർത്തുക. എനിക്ക് ശേഷം പാടാൻ ആലഞ്ചേരി ഒരാളും വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. ഞാൻ ദിവസവും സാധകം ചെയ്യുന്നുണ്ട് അച്ഛാ. ഞങ്ങളും സാധകം? ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങക്ക്? സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും? വർഷം എത്രയായി ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്, ഇപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്നത്? ആരാ പറഞ്ഞു നടക്കൂല എന്ന്? നടക്കും. ഇനി ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് വേണ്ട, പോവാ. ചിരിക്കണ്ട, മക്കളാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളെയൊക്കെ മനസ്സിലെങ്കിലും ഇത്തിരി സംഗീതം ഉണ്ടായത് എന്റെ പ്രയത്നം കൊണ്ടാ. ഇനി ഇപ്പൊ പാട്ട് വേണ്ട, മൃദംഗവും ഘടവും വയലിലും ഒക്കെ മതിയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മക്കളാണത്രേ മക്കള്. ആരാ? ഞാന് വടക്കേക്കര ക്ഷേത്രത്തിൽ നിന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ട് വരിക. വടക്കേക്കര അവിടെയല്ലേ ഇന്ന് കച്ചേരി? അതെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം? കമ്മിറ്റിക്കാരിപ്പോ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു കൂട്ടർ പറയണേ പരിപാടി നടത്തിക്കില്ല എന്നാ. അതൊന്നും ഉണ്ടാവില്ല. വടക്കേക്കര എന്ന് പറയുമ്പോ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഞാൻ കച്ചേരി നടത്താത്ത ഒരു സ്ഥലവും ഈ ചുറ്റുവട്ടത്തില്ല. പിന്നെ വടക്കേക്കരക്കാർക്ക് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? എന്താ എന്റെ പേര്? കണാരൻ. ആ, കണാരൻ പോയി പ്രസിഡന്റിനോട് പറയാ, ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ ആലഞ്ചേരിക്കാർ കച്ചേരി നടത്തിയിരിക്കും. ശരി. ആ, എന്നാ ഞാൻ വരട്ടെ. വാസുവേ. എന്താ? ആ, നീ ചന്തപ്പനോട് പോയി പറയാ വൈകുന്നേരം കുട്ടികളും കൂട്ടി വടക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? വലിയ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞ് വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്.
കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതോ അതോ കഥകളി പഠിക്കാൻ വന്നതോ? മക്കളെന്ന സ്ഥാനമൊക്കെ വീട്ടില്, കളരി വന്ന മനസ്സിവിടെ നിൽക്കണം, പയറ്റ് പഠിക്കാൻ വന്ന പയറ്റ് പഠിക്കണം. താ നോക്ക്. ഉറപ്പുണ്ടാവണം, മനസ്സ് പറയുന്നിടത്ത് മെയ് വഴങ്ങണം. വലിഞ്ഞ മറന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞു വലിയ മറന്ന് മലർന്നു വലിയ മറന്ന് എന്താ വാസുവേ പതിവില്ലാതെ കളരിയിലേക്ക്? അച്ഛൻ പറഞ്ഞയച്ചിട്ട് വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്കേക്കരയിലെ ഇന്ന് കച്ചേരി, കരക്കാര് രണ്ടായി തിരിഞ്ഞു, കച്ചേരി നടത്തിക്കില്ലെന്നാ ഒരു കൂട്ടർ പറയണത്. എന്ന് ആര് പറഞ്ഞു? വടക്കേക്കരക്കാരാണോ ആലഞ്ചേരിക്കാർ അഭ്യാസം നടത്തണോ കച്ചേരി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ആലഞ്ചേരിക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വാസുബുക്കോ, ഞാൻ എന്റെ കുട്ടികൾക്ക് കച്ചേരി നടത്തേണ്ട വിധമൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ശരി. പ്രസിഡന്റ് പേടിക്കാതിരിക്കുക, ഞാൻ കച്ചേരി നടത്തൂന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും, അറിയാലോ തനിക്ക്. അല്ല, അതായിരിക്കും ഉറപ്പുള്ളത്. ഇതിപ്പോ ഭാഗവതരോടുള്ള എതിർപ്പായിട്ട് തോന്നരുത്. ഞങ്ങളോടൊക്കെ ആകെയുള്ള ഒരു, അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ കലാകാരനെ അവമാനിക്കുന്നവൻ, പ്രത്യേകിച്ച് സംഗീതക്കാരനെ അവമാനിക്കുന്നവൻ ആരായാലും അവനെ നിലക്ക് നിർത്തണം എന്ന അഭിപ്രായക്കാരാണ്. അതെ അതെ. അച്ഛാ, കച്ചേരിക്ക് സമയം. ആ, എന്നാ അങ്ങോട്ട് പുറപ്പെടാം. ഈശ്വര, പാടുന്നത് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ മറുപാട്ട് പാടാനല്ല. ഇനി ആലഞ്ചേരി തമ്പ്രാക്കളോടൊപ്പം പാടണമെന്നുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കാ പാടുന്നത്? ആർക്കാ പാടുന്നത്? ആർക്കുമില്ല. പോയി ഒതുക്കിട. കച്ചേരി തുടങ്ങട്ടെ.